എല്ലാ പാപികളും സഭയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നാൽ ചേർന്ന് നിൽക്കാൻ ആരാണ് ഉണ്ടാവുക? ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പ്രതിനിധി നിക്കോൾ വിൻഫെഡിന് അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിക്കുകയുണ്ടായി. വത്തിക്കാൻ ഗസ്റ്റ് ഹൗസായ കാസ സാന്ത മാർട്ടയിലായിരുന്നു കൂടിക്കാഴ്ച. ഈ അഭിമുഖത്തിൽ ആനുകാലിക പ്രസക്തങ്ങളായ പല കാര്യങ്ങളെപ്പറ്റിയും മാർപ്പാപ്പ സംസാരിക്കുകയുണ്ടായി. തന്റെ വിമർശകരെക്കുറിച്ചും വിമർശകരോടുള്ള തന്റെ സമീപനത്തെക്കുറിച്ചും മാർപ്പാപ്പ സംസാരിച്ചു. കാലം ചെയ്ത ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുമായി തനിക്കുണ്ടായിരുന്ന അഗാധമായ വ്യക്തിബന്ധത്തെപ്പറ്റി മാർപ്പാപ്പ വാചാലനായി. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം, വിചാരണ നേരിടുന്ന ചൈനീസ് കർദിനാൽ മാർ ജോസഫ് സെൻ, മാർപ്പാപ്പയുടെ ആരോഗ്യം, ഇവയെല്ലാം വിഷയങ്ങളായി. എന്നാൽ ഒരു ചോദ്യത്തിനുള്ള മാർപ്പാപ്പയുടെ മറുപടി പലരുടെയും നെറ്റിച്ചുളിപ്പിച്ചു. അത് പലരിലും ചിന്താക്കുഴപ്പമുണ്ടാക്കിയെന്ന വാദഗതികൾ ഉയർന്നു. കത്തോലിക്കരും അകത്തോലിക്കരുമായ പലരും ഈ പ്രസ്താവനയിൽ അസ്വസ്ഥരായി. ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കിയ മാർപ്പാപ്പായുടെ ഈ ഒരു പരാമർശം എന്തായിരുന്നു? അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ന്യൂസ്. സ്വാഗതം സി ന്യൂസ് ലൈവ് സ്പെഷ്യൽ ന്യൂസ്. സ്വവർഗരതി ഒരു കുറ്റമല്ല, പാപമാണ്. വത്തിക്കാനിലെ സാന്ത മാർട്ടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തി ഈ പരാമർശമാണ് ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയ മാർപ്പാപ്പയുടെ ഈ പരാമർശം എങ്ങനെയാണ് തർക്കത്തിന് വിഷയമായത്? പാപവും കുറ്റകൃത്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. സ്വവർഗരതി ഒരു പാപമാണ്, എന്നാൽ കുറ്റകൃത്യമല്ല. മറ്റുള്ളവരെ സ്നേഹിക്കാത്തതും പാപമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. സ്വവർഗ അനുരാഗികൾ മാത്രമല്ല, ഒരു കൊലപാതകയായാലും ഏത് കൊടും പാപിയാണെങ്കിലും അവരെ പോലും അകറ്റി നിർത്താൻ പാടില്ല. എല്ലാ പുരുഷനും സ്ത്രീക്കും അവരുടെ പ്രതീക്ഷകൾ തിരിച്ചുവിടാനും ദൈവത്തിന്റെ മഹത്വം അറിയാനും അവസരമുണ്ടാവണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. സ്വവർഗരതിക്കാരെ അകറ്റി നിർത്തരുതെന്നും എല്ലാവരെയും സഭയിലേക്ക് ഉൾക്കൊള്ളണമെന്നും ബിഷപ്പുമാർക്ക് മാർപ്പാപ്പ നിർദ്ദേശം നൽകി. ഏതാണ്ട് 50 രാജ്യങ്ങളിൽ സ്വവർഗരതി കുറ്റകൃത്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് 10 രാജ്യങ്ങളിൽ വധശിക്ഷയും വിധിക്കുന്നു. എന്നാൽ അത് പാടില്ല എന്നും അത് അനീതിയാണെന്നുമാണ് മാർപ്പാപ്പ പറഞ്ഞത്. വധശിക്ഷ പാടില്ല എന്നും വധശിക്ഷ നിർത്തലാക്കണമെന്നും ലോകരാഷ്ട്രങ്ങളോടുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനം തുടങ്ങിയിട്ട് കാലമേറെയായി. അതിന്റെ ഒരു തുടർച്ച തന്നെയായിട്ടാണ് ഇപ്പോഴും വധശിക്ഷ പാടില്ല എന്ന് മാർപ്പാപ്പ വീണ്ടും ആഹ്വാനം ചെയ്തത്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് യോഗ്യരായ തടവുപുള്ളികളെ ജയിൽ വിമുക്തരാക്കണമെന്ന് മാർപ്പാപ്പ രാഷ്ട്ര നേതാക്കളോട് ആഹ്വാനം ചെയ്തിരുന്നു. സഭയുടെ പ്രബോധനത്തോടൊപ്പം ആരെയും അവഗണിക്കാത്ത ദൈവപിതാവിന്റെ സ്നേഹവും ലോകവുമായി പങ്കുവയ്ക്കുക മാത്രമാണ് മാർപ്പാപ്പ ചെയ്തത്. മാർപ്പാപ്പ പറഞ്ഞ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ച് സ്വവർഗ വിവാഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. 2021 വത്തിക്കാൻ പറഞ്ഞതിങ്ങനെ: സ്വവർഗ വിവാഹം ഒരിക്കലും ആശീർവദിക്കാൻ സാധിക്കില്ല, കാരണം അത് പാപമാണ്, പാപം ആശീർവദിക്കാനാവില്ല. സഭയുടെ ഈ പഠനങ്ങളിൽ ആരെയും ഒഴിവാക്കാനാവാത്ത ദൈവപിതാവിന്റെ സ്നേഹവുമാണ് മാർപ്പാപ്പ പങ്കുവച്ചത്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ എല്ലാവർക്കും അവസരം കൊടുക്കണമെന്നാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രെത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതും ഈ സർവ്വസാഹോദര്യം തന്നെയാണ്. ഒരു ഇന്റർവ്യൂവിൽ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം മാത്രം എടുത്ത് വിശകലനം ചെയ്ത് തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ, മാർപ്പാപ്പയുടെ എല്ലാ പ്രബോധനങ്ങളും തുടർച്ചയായി അടുത്ത് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ പൊരുൾ വളരെ വേഗം മനസ്സിലാക്കാനാവും. പാപ്പയുടെ എല്ലാ പ്രബോധനങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നത് ആരെയും ഒഴിവാക്കാത്ത ദൈവത്തിന്റെ സ്നേഹം, കരുണ, ദയ, അനുകമ്പ എന്നിവയാണ്. കൊലപാതകങ്ങളും വ്യഭിചാരികളും കള്ളസാക്ഷ്യം പറയുന്നവരും മോഷ്ടിക്കുന്നവരും മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരും എല്ലാവരും ദേവാലയത്തിൽ വരികയും സഭയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നതും പാപം തന്നെയാണ്. ഇതൊരു ശാരീരിക ബലഹീനതയാണെന്നും മറ്റു മാനുഷിക ബലഹീനതകൾ പോലെ തന്നെ ഇവരുടെ ഈ അവസ്ഥയെ കാണണമെന്നും മാർപ്പാപ്പ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വവർഗാനുരാഗികളെ ഒറ്റപ്പെടുത്തരുതെന്നും മറ്റെല്ലാ പാപികളെയും പോലെ അവരെയും ഉൾക്കൊള്ളണം എന്നുമാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്.
അല്ലെങ്കിൽ തന്നെ എല്ലാ പാപികളും സഭയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നാൽ ചേർന്ന് നിൽക്കാൻ ആരാണ് ഉണ്ടാവുക? സ്വവർഗരതി പാപമല്ല എന്നല്ല, ആ പ്രവൃത്തി പാപമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന പാപികളെ അവഗണിക്കരുതെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സർവസാഹോദര്യത്തിന്റെ ഫ്രത്തേലി തുത്തി എഴുതിയത് വെറുതെയല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ്. ആ ഫ്രത്തേലി തുതി തന്നെയാണ് തൻ്റെ ജീവിതത്തിലുടനീളം മാർപ്പാപ്പ പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഹി മെൻറ്റ് വാട്ട് ഹി റോട്ട് ആൻഡ് ഹി ന്യൂ വാട്ട് ഹി സെഡ്. ഞാൻ സിസിലി ജോൺ, സി ന്യൂസിന് വേണ്ടി.